ഹായ് ഹലോ ഗുഡ് മോർണിംഗ് മോർണിംഗ് സിന്ധു ബോളോസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കൊറേ ദിവസമായി ഞങ്ങൾ രണ്ടും കൂടെ ഇന്റർവ്യൂക്ക് വന്നിട്ട് കേട്ടോ. അപ്പൊ ഇന്നലെയൊക്കെ ചേട്ടാ ഇവിടെ ഇരുന്നെന്ന് പറഞ്ഞാലും ചേട്ടാ ഈ ഓരോരോ പരിപാടികളും പണികളുമായിട്ട് നടന്നു. വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് ഇന്നലെയും വന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഓർത്തു തന്നെ ആണെങ്കിലും ചേട്ടാനെ കൂടെ ഉൾപ്പെടുത്തി നമുക്ക് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടുള്ള വീഡിയോ എടുത്തേക്കാം. അതല്ലേ ചേട്ടായി, എന്നാ ഉണ്ട് പറയാനായിട്ട്? മഴയും വെള്ളം ഒക്കെ ഉണ്ടോ? മഴയുണ്ടല്ലോ, മഴയും വെള്ളമല്ലേ ഉള്ളൂ. അതെ, വാർത്തയെല്ലാം കേരളത്തിന് മൊത്തം വെള്ളം, നമുക്ക് മാത്രമല്ലല്ലോ വെള്ളം. നമ്മളൊന്നും ഒന്നും അനുഭവിക്കുന്നില്ല, ഒന്നും അനുഭവിക്കുന്നില്ല. ഓരോരുത്തരത്ത് കിടന്ന് വീടിനകത്തോട്ടും എല്ലാം വെള്ളം കേറി, എന്നാ കുടിവെള്ളത്തിൽ പെടുന്നോണ്ടിരിക്കുന്ന ഒരു കൊച്ചന്റെ വീടിന്റെ കട്ട ഇടിഞ്ഞു പോയിട്ട് അവരുടെ അമ്മയുടെ കാലിട്ട് വീണു. അതുകൊണ്ട് ഇന്ന് അവൻ താമസം പണിക്ക് വന്നു. എന്നാ ചെയ്യണം, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും പറ്റില്ല, ദൈവത്തിനെ കൊണ്ട് ഒന്നും പറ്റിയില്ല കേട്ടോ, ഒന്നും പറ്റിയില്ല. ചെറിയൊരു ഷെഡിലായിരുന്നു, വീടില്ല അവർക്ക്. വീട് പൊളിച്ചു കളഞ്ഞിട്ട്, പൊളിച്ചെന്ന് വെച്ചാൽ വീട് ഇടിഞ്ഞു പോയിട്ട് പൊളിച്ച് വേറെ വീട് വെക്കാനുള്ള പരിപാടിയിലായിരുന്നു. അവര് അതിന്റെ ഇടയ്ക്ക് അപ്പൻ മരത്തേന്ന് പോകുന്നു. ദൈവമേ ദൈവം നമ്മളെ, അമ്മയ്ക്ക് അറ്റാക്ക് ആയി. ഒരു മകനും ഒരു മകളും ഉള്ളു, മകളെ കെട്ടിച്ചു വിട്ടു. മകൻ കല്യാണം കഴിച്ചിട്ടില്ല, അവനാണ് ഇപ്പൊ അതിന്റെ നോക്കുന്ന കൂടി നടന്നിട്ട് ചെയ്യുന്നത്. കാണുമ്പോ ഒരു സങ്കടമാ സത്യം. പക്ഷെ ഒരു പാവം കൊച്ചു കേട്ടോ, പാവം ഒരു ചെറു കൊച്ചേ. നമ്മള് ഫുഡൊക്കെ ആണെങ്കിലും കൊടുത്ത് കഴിയുമ്പത്തേനും എല്ലാം ഇച്ചിച്ചിയൊക്കെ വൈകിയൊന്നും വേണ്ട, ഒന്നും വൈകി ഒന്നും ചെയ്യണ്ട കേട്ടോ. കഴിച്ചോ ചേച്ചി, കഴിച്ചോ ചേട്ടൻ, കഴിച്ചോ. അതിന്റെ ആ ചോദ്യവും പറിച്ചിട്ട് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു ഇത് തോന്നും, ഒരു പാവം പിടിച്ച കുഞ്ഞ്. ദൈവമേ ആ നല്ല ഇതായിട്ട് വളരട്ടെ, നല്ല ജീവിക്കട്ടെ ഈശ്വര. അങ്ങനെയൊക്കെ ഒത്തിരിയും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. അത് വെച്ച് നോക്കിയാൽ നമ്മളെ ദൈവം ഒത്തിരി നല്ല രീതിയിൽ ജീവിക്കുന്നു അല്ലേ. പിന്നെ വെള്ളവും ഇല്ല, വെള്ളവും മഴയും ഒക്കെ പറഞ്ഞാലും നമ്മുടെ പരിക്കാൻ നനയോ വർക്കോ ഒന്നും ഇല്ല. നനയിലും ഒക്കെ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ, അരിയാലൊക്കെ താമസിക്കും. ഞാനെപ്പോഴും പ്രാർത്ഥിക്കും ദൈവമേ മഴ പെയ്യുമ്പോ നനയാത്ത ഒരു വീട്ടിൽ അല്ലേ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സലി കല്യാണം കഴിച്ചു വന്നപ്പോഴും അവന്റെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഫുള്ള് നനയുമായിരുന്നു. ഇങ്ങനെ നമ്മുടെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ചക്കി ഇട്ടേക്കുന്ന മുറിയൊക്കെ കൂടെ ചേർന്നല്ലേ. വീടില്ലേ, വീടില്ലേ, 1943 പണിത വീടാണ് കെട്ടിടം. പക്ഷെ അത് ബ്രിട്ടീഷുകാർ പണിതുകൊണ്ട് അത് നിക്കുന്നു ഇപ്പോഴും. സത്യം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കോൺട്രാക്ടർമാർ, ഇവിടുത്തെ പഞ്ചായത്തോ, ഇവിടുത്തെ സർക്കാർ പണിതത് ഇപ്പൊ നിക്കത്തില്ല. 1943 പണിതാ എപ്പോഴും അതിനകത്ത് ഉണ്ട്. ഒരു ഒരു പിന്നെ അതിന്റെ ബ്രൂ മറ്റേ ഓട് മാത്രമൊക്കെ ഉള്ളു, ഇച്ചിരി ചോരത്തുള്ളൂ. അല്ല വേറെ ഒരു കുഴപ്പം ഇന്ന് വരെ ഒന്നരടി ഭിത്തിയാണ്. കരിങ്കല്ലും മണ്ണും മാത്രമാണ്, അതിന്റെ സിമെന്റ് ഒന്നും ഇല്ല. സത്യം. ഒരു ആണി അടിച്ചു ഒരു കരണ്ട് തൂക്കണം എന്ന് വെച്ചാൽ വലിയ പാടാ. അതെന്നെ ചുണ്ണാമ്പൊക്കെ വെച്ചല്ലേ. ആ ചുണ്ണാമ്പും ഇതൊക്കെ വെച്ചാ മറ്റേ ചർക്കരയാ ചുണ്ണാമ്പൊക്കെ വെച്ചുള്ള പരിപാടിയാന്ന് തോന്നുന്നു. നല്ല ബലവാ, നല്ല ബലവാ. അതൊന്നും ഇടിഞ്ഞു പോകുന്നു വിചാരിക്കണ. മറ്റേ മേക്കൂട് ചെതിര പിടിച്ചോ, അങ്ങനെ ചെതിര പിടിക്കുകയല്ല, ഈ ഓട് കലക്കണം. 43 വർഷത്തെ മുമ്പുള്ള സാധനം ഇപ്പം ഇരിക്കണം. അല്ല പിന്നെ മഴയാകുമ്പോഴത്തേക്കും ഭയങ്കര കാറ്റ് പിടിക്കും. കാറ്റ് പിടിച്ച ഒരു പ്രാവശ്യം കാറ്റെല്ലാം കൂടെ എടുത്ത് കാറ്റേ ദിവസം ഞാൻ ഓടിങ്ങനെ തീർത്ത് 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 കൊണ്ടുപോകും. സത്യം. മൊത്തം എടുത്തിട്ട് കളഞ്ഞു. എന്നിട്ട് കാഞ്ചാരി ജാച്ചൻ 5-6 പേരെ കൊണ്ട് വന്ന് റെഡിയാക്കി, മൊത്തം റെഡിയാക്കി ജാച്ചൻ അല്ലേ. അത് തന്നെ ഒരുപാട് പണി. നമ്മളുടെ കല്യാണത്തിനാണ് ശരിയാകും. 10-40,000 രൂപയ്ക്ക് പണിത്, 10-40,000 രൂപ കൊടുത്ത് അതിന്റെ കട്ടയിട്ട് കെട്ടി മാറ്റി ഇല്ലാത്ത സമയത്ത് അതൊക്കെ ചെയ്തേ. അതെ, സത്യം. മൊത്തം ഗ്ലാസ് ആയിരുന്നു, അതെല്ലാം മാറ്റി കട്ടയെല്ലാം വെച്ച്. ശരി, ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ജെല്ലെല്ലാം ഒരു ചേര് പിടിച്ചുള്ള രീതിയായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം ജെല്ലെല്ലാം പറിച്ചു കളഞ്ഞിട്ട് നല്ല രീതിയിൽ പോണം. പക്ഷെ നമ്മളിപ്പോ അവിടെ താമസിച്ചോണ്ടിരുന്നോണ്ടാ കേട്ടോ, എന്നാന്ന് ചോദിച്ചാൽ മറ്റുള്ള വീടുകളെല്ലാം കോസറ്റ് വരെ എല്ലാരും എടുത്തോണ്ട് പോയി. നമ്മളവിടെ താമസം നമ്മളവരെ പരിപാലിച്ചുകൊണ്ട് ഇപ്പോഴും ഒരു വീട്ടുകാർക്ക് താമസിക്കാൻ വാസയോഗ്യമായിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അവര് താമസിക്കുന്നത്. അതെ, അവിടെ വീടെന്ന് പറഞ്ഞ ഒരു ഐശ്വര്യം. അയ്യോ അത് സത്യം കേട്ടോ. ആരും ആ പെരെ ഒരു ഐശ്വര്യം.
ഐശ്വര്യമുള്ള വീട്. ആ വീടിനകത്തുനിന്നാണ് ഞാനാണല്ലോ ഈ വീട്ടിൽ പണിയാനായിട്ടുള്ള സ്വർണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയതും പറക്കിയതും എല്ലാം ആ വീടിനകത്തുനിന്നാണ്. അതിനാൽ ഐശ്വര്യമായിട്ട് എന്നെ പറഞ്ഞാലും പിന്നെ നമ്മൾ കോടികൾ കൈവച്ചിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ സ്വർണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ ഇങ്ങനെയൊക്കെ കുറെ കഥകൾ പറയാം. ഇതിനെ ആ പണിന്ന് കൊച്ചം കൊണ്ട് വിളിച്ചിട്ട് തൂമ്പ എടുത്ത് കൊടുക്കാൻ വേണ്ടി ചേട്ടാ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കേട്ടോ. പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ആ വീടിൻ്റെ ഐശ്വര്യത്തെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ ചേട്ടായുടെ പെങ്ങളുടെ ഒരു മോൻ്റെ കല്യാണം നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ഐശ്വര്യമായിട്ട് നടന്നു. അതുപോലെ തന്നെ വേറൊരു കല്യാണവും നല്ല ഐശ്വര്യമായിട്ട് നടന്നു. പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും ഇരുന്ന് പറയാം അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഇതെല്ലാം. പിന്നെ അന്ന് എഴുതി വെച്ച ഡയറി ഉണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ. ഞങ്ങൾ അന്ന് തന്നെ രാത്രി നമുക്ക് കളക്ഷനൊക്കെ തന്ന പൈസയൊക്കെ കിട്ടി എൻ്റെ ഡയറി എഴുതി വെച്ചിട്ടുണ്ട്. ഡേറ്റ് പോലും കറക്റ്റായിട്ട് ഇട്ടിട്ട് ഉള്ള ഡയറി ഉണ്ട് അന്ന് വർഷങ്ങൾക്ക് മുമ്പോഴത്തെ. അപ്പം അതിനകത്ത് 100 രൂപ തരാം അന്നത്തെ കാലത്ത് അതിനുള്ള ശേഷി ഉള്ളവർ വരെ ഉണ്ട് തന്നേക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്ന കഥകൾ ഇങ്ങനെ ലക്ഷങ്ങൾ കല്യാണം നടത്തിയതിനെക്കാട്ടി കൂടുതൽ കിട്ടി എന്ത് വേണേലും പറഞ്ഞോട്ടെ. പക്ഷെ ഞാനിപ്പോൾ ഇത് അതൊന്നും പറയാനോ തർക്കിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളേ പറയാനല്ല വന്നത്. ആ വീടിൻ്റെ ഐശ്വര്യം പറഞ്ഞപ്പോൾ പറഞ്ഞാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് 2 കല്യാണം നടന്ന വീടാണ്. എനിക്ക് അത്യാവശ്യം 10-30 സ്വർണത്തോളം ആ പെരക്കകത്ത് മേടിക്കാനൊത്ത ഒരു വീടാണ്. 1000 രൂപയെങ്കിലും നമ്മുടെ അലമാരിക്കകത്തിരിക്കും. 10 കിലോ അരി കുറയാതെ നമ്മുടെ അരിക്കളത്തിൽ ഇരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര ഐശ്വര്യമുള്ള ആ മിനു ആണെങ്കിലും ഇവിടെ വന്നിരുന്ന് പറഞ്ഞു കേട്ടോ. മിനുവിൻ്റെ ഭാര്യ ഇവിടെ വന്നിരുന്ന് പറഞ്ഞു എൻ്റെ ദൈവമേ ആ വീട്ടിൽ കയറി പിന്നെ ഞങ്ങൾക്ക് ഐശ്വര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അസുഖവും കാര്യങ്ങളൊക്കെ വരുന്ന സ്വാഭാവികം എല്ലാവർക്കും വരുമല്ലോ. അങ്ങനെ എന്നാലും അവൻ പോയതന്നെ വയ്യഴിയും കാര്യങ്ങളൊക്കെ വന്നാലും ജീവൻ വരെ തിരിച്ചും പിടിച്ചു. അതുപോലെ തന്നെ ഇപ്പോഴാണ് പഴയ പടുതി അവരായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അത്രയും നല്ല ഐശ്വര്യമുള്ള ഒരു വീടാണ്. അതുകൊണ്ട് ആ വീടിനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ. എൻ്റെ ദൈവമേ രാവിലെ തന്നെ എണീറ്റ് കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ ചേട്ടായി ഇതെൻ്റെ ഇന്നും ചേട്ടായി പോയിട്ടില്ല. കാരണം നമുക്ക് ഇന്നും കൂടെ ഒരു ദിവസം കൂടെ ആ പണി വഴിപണിയുണ്ട്. അപ്പം ആ ചെറുക്കൻ കൊച്ചു വരും. അപ്പോൾ അവന് കാപ്പിയൊക്കെ കൊടുക്കണം, ചോറൊക്കെ കൊടുക്കണം. അതുകൊണ്ട് ചേട്ടായി ഇന്നും കൂടെ ഇവിടെ ഇരുന്ന് കേട്ടോ. അപ്പം ചേട്ടായി കിഴങ്ങ് നല്ല അടിപൊളി കറി വെക്കാൻ പോകാന്ന് പറഞ്ഞ് എടുത്ത് വെച്ചേക്കുന്ന സംഭവമാണ്. അപ്പോൾ ആ ചെറുക്കൻ കൊച്ചു വന്ന് അങ്ങോട്ട് ചേട്ടായി അങ്ങോട്ട് മുറ്റത്തോട്ട് പോയിരിക്കുവാണേ. വേണ്ട കിഴങ്ങ് പുഴുങ്ങി നല്ല സൂപ്പറായിട്ട് പൊളിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്ന പോലെ എല്ലോട്ട് കുറേ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളക് വെച്ചിട്ടുണ്ട്. 1 സവോള വെച്ചിട്ടുണ്ട്. കറിവേപ്പില, മല്ലിയില, പിന്നെ ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ കേട്ടോ. പിന്നെ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി, വെളിച്ചെണ്ണ, പിന്നെ പാലുകൂടെ കഴുകി കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാവേ. അല്ല ഞാനങ്ങോട്ടൊക്കെ ഇത്രയും ഇതാക്കി വെച്ചേക്കുമല്ലേ. ഇനിയിപ്പോൾ ചുമ്മാ അങ്ങോട്ട് കുറച്ചൊക്കെ ഒന്ന് ചേർത്താൽ പോരെ. അവർ ചേട്ടായി ആ ചേട്ടൻ കുറിച്ച് വന്നോടത്തോട്ട് അങ്ങോട്ട് ഇറങ്ങി പോയേക്കാണ് കേട്ടോ. നമുക്ക് സവോള അരിഞ്ഞെടുക്കാം. പച്ചമുളക് കീറിയ വെച്ചേക്കുന്ന സവോള അരിഞ്ഞെടുക്കാം കേട്ടോ. സവോള നീളത്തി അരിഞ്ഞെടുക്കാം. ഒന്നും ചെയ്യാണ്ടിരുന്നേ മടി പിടിച്ചു സത്യം പറഞ്ഞാൽ. ഒരു പണിയും ചെയ്തില്ല ഇപ്പോൾ. നമ്മൾ ഇച്ചിരി കനം കുറച്ച് അരിയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് വഴി നീട്ടിക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് കനം കുറച്ച് തന്നെ അരിയുവാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് വഴിച്ചാൽ മതി. നല്ലതാണ് കേട്ടോ. ഇതിന് തേങ്ങ ഒന്നും അരക്കേണ്ടേ. തേങ്ങാപ്പാൽപ്പൊടിയുടെ ആവശ്യമില്ല. പിന്നെ ചേട്ടായി എടുത്ത് വെച്ചേക്കുന്നത് ചേട്ടാക്ക് തേങ്ങാപ്പാൽപ്പൊടി ചേർക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ സാധാരണ തേങ്ങാപ്പാൽപ്പൊടിയും ചേർക്കില്ല. ഇതിനകത്തൊരു ചെറിയൊരു ഇഞ്ചി കഷ്ണം കൂടെ ചേർക്കും. ഇപ്പം നമ്മുടെ കയ്യിൽ ഇന്ന് ഇഞ്ചി ഇല്ല. ഇഞ്ചി തീർന്നു അതുകൊണ്ട് ഇഞ്ചി കഷ്ണം കൂടെ ചേർത്താൽ ഒന്നും ഇച്ചിരി കൂടെ നല്ല വിട്ട് കേട്ടോ. ഇത് ബോംബെ വെച്ചിട്ടുള്ള മെയിൻ കറിയായിരുന്നു. ചപ്പാത്തി ആണല്ലോ ബോംബെയിൽ എപ്പോഴും. എപ്പോഴും 24 മണിക്കൂറും ബോംബെയിലത്തെ ഭക്ഷണം ചപ്പാത്തി ആയിരുന്നു എൻ്റെ ദൈവമേ. അപ്പം മിക്കവാറും എന്നും ഉള്ള കറിയായി കിഴങ്ങ് കറി, കിഴങ്ങ്, പരിപ്പ് കറി. ഇത് രണ്ടും അവിടുത്തെ മെയിൻ സാധനങ്ങൾ. അയ്യോ എല്ലാത്തിനും അത് മല്ലിയില ഇടുവായിരുന്നു. എന്നിട്ട് ഞാൻ കൂട്ടിയല്ലായിരുന്നു ആദ്യം. ഒന്നും മല്ലിയില ഇടുന്നതുകൊണ്ട് ഒന്നും കൂട്ടിയല്ല. അച്ചാറ് തന്നെ കൂട്ടി ഞാൻ ചപ്പാത്തിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. നാരങ്ങ അച്ചാറ്, നമ്മുടെ സാധാ ചെറുനാരങ്ങ അച്ചാറ്, അതിനും അത് മാത്രം നമ്മുടെ കറികൾ മൂലമായിരുന്നു. അയ്യോ മതി. പിന്നെ ഇപ്പം മല്ലിയിലൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പം നമുക്ക് പാനിന് തീ വെക്കാതെ കറി വെച്ചോ കേട്ടോ. ഞാൻ പിന്നെ സവോള ഒന്ന് അരിഞ്ഞെന്നുള്ളൂ. ചെയ്തുകൊണ്ടിരുന്ന അവിടുന്ന് വിട്ടു പോകുന്നുണ്ട്. ഇവിടെ പിന്നെ വെളിച്ചെണ്ണ എല്ലാം തണുപ്പായി കഴിഞ്ഞാൽ ഒറ്റ കട്ടയായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഞാനിപ്പം പിന്നെ ഉരുക്കിക്കൊണ്ട് വന്നതാണ് പോയി. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഇട്ടിനാണെങ്കിൽ അതും പണിയാവും. ഉരുകിയുരു നമ്മൾ അടുക്കുമ്പോഴത്തേക്ക് പണി ചെയ്യുക. ആറ്റിലെ ഇരപ്പ് നല്ല ഇരപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല ഇരപ്പാണ്. അപ്പോൾ കടുക്ക്
പൊട്ടത്തെ സവോളി പച്ചമുളകും വെളിച്ചെണ്ണയും ഏകദേശം കൊടുക്കുകയാണ്. രണ്ടൊരു സവോള ഇപ്പത്തൊക്കെ അയച്ചു ഇവിടെ കറക്റ്റവും വരുന്നു. നിറച്ചത് ഇങ്ങനെ ഒരു മരുന്ന് അടിച്ചു കേട്ടോ. ഇച്ചിരി ഉപ്പൂടി ഇട്ട് കൊടുക്കണേ. അപ്പം ഇവിടെ മൂത്ത് വരക്കാതെ കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. നമ്മൾ സവോള ഇവിടെ വഴന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നെ ആ തേങ്ങാപ്പൊടി വേണ്ടേ ഒരു അര ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് ചെറിയ ചൂട് വെള്ളത്തിനകത്തോട്ട് മിക്സ് ചെയ്ത് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തിളച്ചവെള്ളം കുറച്ച് വേറെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സവോള ഒരുമാതിരി ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഒരിച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാവേ. കുറച്ചുകൂടി മതി. ഇങ്ങനെ കൈവച്ച് നന്നായിട്ട് ഉടച്ച് കൈ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. ഇനി എന്നിട്ട് നന്നായിട്ട് ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാര്യം പറയണ്ടല്ലോ. ഇനി നമുക്ക് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളം തിളച്ചതാണ്. ഞാൻ ഇതിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ഇത് ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് പിടിക്കുകയും ചെയ്യട്ടെ. അതിന് നമ്മൾ ലാസ്റ്റ് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. കിഴങ്ങ് ഇച്ചിരി കൂടെ വേകണമായിരുന്നു. മൂന്ന് ദിവസത്തിൽ അടുപ്പിച്ചില്ലായിരുന്നോ? അല്ല ഒന്ന് പൊളന്നിട്ടാൽ കുഴിയാൽ മതിയായിരുന്നു. ഇച്ചിരി ഉപ്പ് വേണം. ഇത് ആന്ധ്രാമല്ലിയിലെന്ന് പറയും. ഇത് ഈയിടെ ആരാണോ ആരണ്ട ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇത് യൂറിക് ആസിഡിന് നല്ലതാണ്. ആ പിന്നെ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ പറഞ്ഞത്. ഇച്ചിരി വേപ്പിലേ കൊടുത്ത് കൊടുക്കുവാണേ. എന്നിട്ട് തേങ്ങയും ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് ഓഫാക്കി വെച്ചിട്ടാൽ മാത്രം മതി. നമ്മൾ തിളച്ചിട്ട് ഒരുമാതിരി മീഡിയം ഇതുള്ള വെള്ളത്തിലായിരുന്നു തേങ്ങാപ്പാൽപ്പൊടി കലക്കി വെച്ചിരുന്നത് കേട്ടോ. പച്ചവെള്ളത്തിലല്ല. അതുകൊണ്ട് നമുക്ക് പിന്നെ ഈ കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. മതി, ഓഫാക്കി ചെയ്താൽ മതി. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു കണ്ടോ. വേണമെങ്കിൽ ഇതിനകത്ത് ലേശം കുരുമുളക് പൊടി ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണ് ഇട്ട് കൊടുക്കുക. അപ്പം ഉച്ചയായി കേട്ടോ നേരം പോലത്തെ. ഏതായാലും ശകലം മഴയ്ക്ക് ശമനമുണ്ട്. മുമ്പ് ഭയങ്കര ഒരു ഭയങ്കര തകർപ്പ മഴയും കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതേ ചീരയൊക്കെ അവിടെ വളർന്ന് ഇപ്പോൾ നിൽക്കുക. നമ്മുടെ ചെത്തിപ്പൂവ പൂമ്പാറ്റ വന്നിരുന്ന് കുടിക്കുന്നുണ്ടോ കണ്ടോ. പോയോ? ആണ്ടോ തുള്ളി 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 പൂമ്പാറ്റ കുടിക്കണ്ടോ. ദൈവമേ, അതാ മുറ്റത്ത് പൂവുണ്ടെങ്കിൽ നമുക്ക് പൂമ്പാറ്റേനെയും കിളികളെയൊക്കെ കാണാൻ പറ്റും. അയ്യോ നേടാ, നീ എന്നാ ക്യാമറ എടുക്കണോ? എന്നാൽ ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അടുത്തോട്ട് വരുന്നത്. ആ റോസപ്പൂവ് പോയി പിടിച്ചു കഴിക്കണ്ട. എന്നിട്ടും എല്ലാം തെറ്റി തെറിച്ച് കിടക്കും. അയ്യോ ആ ചെടിച്ചട്ടിക്കകത്തൊക്കെ നിറച്ച് വെള്ളം കിടക്കുന്നത്. അത് ഒന്ന് ഊട്ടിക്കളയാനായിട്ട് പോലും ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. അതിനകത്തൊക്കെ നിറച്ച് വെള്ളം കിടക്കുന്നു. ചേട്ടായി അടുക്കള എന്തോ തകർപ്പം പരിപാടികൾ കാണിക്കുന്നുണ്ട്. മഴക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ആ തേങ്ങ ഇരിഞ്ഞ് വീഴാറായി കിടക്കുന്നു കേട്ടോ. മടല് വീണ് ആദ്യം ഉണ്ടായ തേങ്ങയാണ്. പക്ഷെ അത് വിളഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നേ ഉണ്ടോ. അത് താഴെ വീഴാറായ മാതിരി നിൽക്കുന്നത്. കാറ്റ ചില്ലറ കാറ്റല്ലേ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അടുക്കളയിൽ പോയി നമുക്കൊന്ന് നോക്കാം ചേട്ടായി എന്നാ പരിപാടിയിൽ നിന്ന് കേട്ടോ. പുതിയ കറിയാ ക്യാബേജ് 65 കേട്ടോ. ഇത് പിന്നെ ഇന്നലത്തെ മീൻകറി തന്നെയാണ്. അത്
നിന്നെ അതോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പരിപ്പ് കറി. ചേട്ടാ അല്ല കുമാര ചേച്ചിയുടെ കൊണ്ടുവന്നാണോ വീട്ടിൽ നിന്നാണോ ഇവിടെ നിന്നോ കൊണ്ടുവന്ന പരിപ്പ് കറി. ഓക്കെ എന്താണ് ഇന്നത്തെ ഉച്ചയ്ക്ക് അല്ലല്ലോ പരിപ്പ് കഴിക്കാൻ പറ്റില്ല കാരണം പോലീസ് കേസെടുക്കും നമ്മുടെ വൈദ്യുതിശ്വാസം പോലെ. അല്ല പരിപ്പ് കറി അത് പോയട്ടെ. ആ ഈ ഷർട്ട് അഞ്ച് ഇതാ കേട്ടോ കുട്ടായിയൊക്കെ ശ്രീകുട്ടനൊക്കെ പിന്നെ ബർത്ത്ഡേക്ക് മേടിച്ചിട്ട് വന്ന ഷർട്ട് നല്ല ഷർട്ടാ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ടും കാണാൻ നല്ല ഷർട്ട്. ഇപ്പൊ നേണ്ട അവിടെ പുറത്തുനിന്ന് ഇറങ്ങി പോട്ട് വന്ന അതാ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന കേട്ടോ എന്നിട്ട് പൊട്ടിപ്പോ കൊറിയർ വരുമെന്ന് പറഞ്ഞു വിളിച്ചെന്നെ. അപ്പൊ ഞാൻ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു ചപ്പാത്തി പോയ ചപ്പാത്തി കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരത്തുള്ളൂ ഇവിടെ കൊണ്ടുതരാന്ന് പറഞ്ഞോ. സ്പെഷ്യൽ ഇതൊക്കെയാണോ ക്യാബേജ് 65 65 കൊള്ളാം. വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര എങ്ങ് പറയാൻ പറ്റില്ല. നമ്മള് BSc നേഴ്സോ BSc ഫിസിക്സോ ഒന്നും അല്ലല്ലോ. നമ്മള് പഴയ പത്താം ക്ലാസ് തോറ്റുപോയി. എങ്കിലും നമ്മളെ ഡെയിലി മരിച്ചുപോയ അപ്പനെ അമ്മയെ പറ്റി പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് അന്ന് നമുക്ക് പ്രശ്നമല്ലേ മരിച്ചുപോയില്ലേ ആത്മാവ് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടി അവര് തെറി പറയുന്നു. അല്ല ഇപ്പൊ നാട്ടുകാരോട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ എന്തെങ്കിലും അതെ കോമഡിയാ നമുക്ക് ഇതിനകത്ത് ഒന്നും പറയാൻ പോകുന്നില്ല അത്രേ ഉള്ളൂ. ഇന്ന് തുണി തേക്കിച്ചായിരുന്നു കേട്ടോ ഉപയോഗിച്ച പിന്നെ ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നു. ഉറുമ്പ് ഉണ്ടായിരുന്നു ഉറുമ്പിനെയല്ല നമ്മളൊരു മരുന്ന് അടിച്ചു പക്ഷെ മരുന്ന് അടിച്ചിട്ട് എല്ലാം പോയില്ല. അയ്യോ നാല് നിറച്ചു ഉറുമ്പായിരുന്നു കേട്ടോ അതിൽ എല്ലാം അതേ പക്ഷെ സാധനം എല്ലാം പോവാ അതാണ് കുഴപ്പമില്ല ഇതിനെ പുരണമെന്നുള്ള അഭിപ്രായം നമുക്കില്ല ആണ്ട് അതിലെല്ലാം കയറി നടക്കുമായിരുന്നു. പക്ഷെ അവിടെ മണ്ടേ കൂടെ ഒക്കെ നടന്നൊക്കെ പോയി കേട്ടോ. അയ്യോ കൊറേ കുറഞ്ഞു ആ ഇതിലേക്ക് ഓരോന്നുണ്ട് എന്റോ മാതാവേ മതി. അപ്പൊ എന്താണ്ടേ തന്നെ അടിപൊളി സെറ്റ് ഷർട്ടിന്റെ അട്ടി തേണ്ട ഇവിടെ വരെ ആയിരുന്നു കേട്ടോ ഇത്രയും വരെ താന്നായിരുന്നു ഈ മഞ്ഞ ഷർട്ടിന്റെ അടുത്ത് ഷർട്ട് ഈ ഷർട്ട് ആ ഷർട്ടല്ല ഈ ഷർട്ടോ ആ അതെ 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 ഈ ഷർട്ട് കൊണ്ടാണ് അതെ 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 ഞാൻ ഇതാന്ന് വിചാരിച്ചു കുർത്ത എല്ലാം തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ട്ടോ മടുത്തോ കഴിക്കുമല്ലോ വേനം തോന്നിയെന്നോ ഇങ്ങനെയാ ഞാനെല്ലാം ചെയ്തു വെക്കുന്നത് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുന്നു കിട്ടുന്നു ഓടുന്നു ഇതല്ലായിരുന്നു സാധാരണ ചെയ്യുന്നേ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല നല്ല അടിക്കുന്നുണ്ട് കേട്ടോ ചേട്ടാ. ഏ കൊറിയർ മേടിക്കാൻ പോയേക്കു വരുന്നു യൂവ് ലൈറ്റ് ഇടാൻ വന്നു ഇരുട്ട ഓന്നോ എന്നാണോ എന്റെ ദൈവം എന്നാ നമുക്ക് നോക്കാം ഏതായാലും വഴി വരെ വന്നോ ചെളിയല്ലേ അപ്പടി ദൈവമേ മതി വഴിപണി ആയതുകൊണ്ട് നല്ല ചെളിയാ മഴയും കൂടെ ആയതുകൊണ്ട് നമ്മൾ മണ്ണിറക്കിയതും അങ്ങനെ എല്ലാവരും മണ്ണിറക്കിയിട്ടേക്കുന്നതും എല്ലാം കൂടെ ആയതുകൊണ്ട് വളവളാന്ന് കിടക്കുക അല്ലേ. ആ ഞാൻ സമ്മാനം കിട്ടിയ പിന്നെ നമുക്ക് പൊട്ടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഇഷ്ടമുള്ള പരിപാടിയാ. ആരാ അയച്ചേക്കുന്നത് എന്നാന്നൊന്നും നമുക്ക് അറിയത്തില്ല ആരും ഗിഫ്റ്റ് അയച്ചേക്കുന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഇനി ഡ്രസ്സാണ് എന്നാണെങ്കിലും അയ്യോ സൂപ്പർ ഡൈറ്റി. അപ്പൊ എനിക്കാണ് ചേട്ടായി ചേട്ടായി ചെളിക്ക് അതോടെ പോയി മേടിച്ചോട് വന്നു പക്ഷെ ചേർക്കാറു അയ്യോ നല്ല ഡ്രസ്സുണ്ടല്ലേ ചേരം വലുതാൻ തോന്നുന്നു ഷേപ്പ് ചെയ്താ മതി ഡബിൾ എക്സൽ ആണ് ശങ്കലം ഇല്ല എന്തായാലും നല്ല ഡ്രസ്സുണ്ടോ അയ്യോ ഇത് ആരാ അയച്ചെന്ന് അറിയത്തില്ലല്ലോ ആരാണെങ്കിലും അയച്ച അതാ ഇതാണ് പറയുന്നത് കേട്ടോ. നമ്മളെ ഓരോ ഭാഗത്തു കുഴിയിലോട്ട് തള്ളിയിടുന്നതോറും ദൈവമായിട്ട് ഓരോരുത്തരെയും നമ്മളെ മനസ്സിലാക്കി ഇങ്ങനെ തരുന്നു ഒന്നും അറിയാത്ത കുറെ പേരൊക്കെ ഇരുന്നുണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവരങ്ങനെ മേടിച്ചു തിരുന്നു ഇങ്ങനെ മേടിച്ചു തിരുന്നു ഇതൊക്കെ ഒന്നും അറിയാതെ ഇത് പറയുന്നവരുണ്ട്. പക്ഷെ ഇത് കേട്ടോ ഇതിപ്പോ നമുക്കറിയത്തില്ല വീട്ടിൽ വന്ന് ഇവിടെ നമ്മൾ അറിയുന്നത് ദൈവമേ ആണ് പറയുന്നവരൊക്കെ ചുമ്മാ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കെ എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടു പോകുന്നെങ്കിൽ പോട്ടെ അതിനകത്ത് പ്രശ്നമില്ല. എന്താണെങ്കിലും ഇത് ആരാ തന്നത് എനിക്കറിയത്തില്ല തന്നയാളെ എനിക്കൊരു കമന്റ് ഇട്ടരേട്ട വോയിസ് എങ്കിലും ഇടണ്ട എന്നാലേ ആരാന്ന് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും എനിക്ക് ഇല്ലാത്ത ഒരു കളറായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് നാളെ ഇട്ടിട്ട് വീഡിയോ എടുത്ത് കാണിച്ചേക്കാം. എങ്ങനെയുണ്ട് ചേട്ടായി നല്ല രസമുണ്ട് അല്ലേ നല്ല രസമുണ്ട്.
ഇപ്പോഴും നമ്മളെ നമ്മളെ ഈ പ്രതിസന്ധിയിൽ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടെന്ന് ഒരാളെങ്കിലും 10,000 ഒന്നും മതി നമുക്ക്. നമ്മളെ സബ്സ്ക്രൈബറിന് മനസ്സിലാകുന്ന ആൾക്കാരാ. നമുക്ക് എന്നാ സങ്കടം? സങ്കടം വെച്ചാൽ നമുക്ക് അങ്ങനെ സങ്കടം ഒന്നുമില്ല. കാരണം അതൊക്കെ ഒരു നിമിത്തം, അത്രേ ഉള്ളൂ. നാളെ നാളത്തെ ഇവിടേക്ക് അത് ഇതുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അല്ല, സന്തോഷമുണ്ട്. സമ്മാനം കിട്ടുമ്പോ നമുക്ക് സന്തോഷമുണ്ട്. നമ്മളെ ഇഷ്ടപ്പെടുന്നവര് നമുക്കൊരു ഒരു ഒരു കടുവ് മുട്ട തരുമ്പോ സന്തോഷമില്ല. അതെ, വേറൊരാൾക്ക് കൊടുക്കാൻ കൊണ്ടുപോയ സമ്മാനം വരെ മേടിച്ച് സ്വന്തമാക്കിട്ട് നമ്മളെ തള്ളി പറഞ്ഞവരെ വേറൊരാൾക്ക് കൊണ്ടുപോയത് ഞങ്ങള്, അയ്യോ ഇത് മറ്റോ ഇത് അങ്ങനെയാണല്ലോ, ഇത് എനിക്കിത് പറ്റൂല്ലോ ആണല്ലോ എന്ന് പറഞ്ഞ് മേടിച്ച ആൾക്കാരുണ്ട്. നമ്മളെ സമൂഹത്തിനോടോ മാധ്യമത്തിനോടോ ഒന്നും നമ്മളിത് പറയുന്നില്ല. അവര് പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മള് പറഞ്ഞു, നമ്മുടെ തെളിവോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമ്മളതൊന്നും പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ല. അമ്മയെ തല്ലിയാലും 50,000 പേരുണ്ടെന്ന് പറഞ്ഞ പോലെ ഈ സമൂഹം ഇപ്പോഴത്തെ കാലം അതാണ്. ഇങ്ങനെ തന്നവർക്കും നമ്മളെ ചേർത്ത് പിടിക്കുന്നവരെ എല്ലാവരും ദൈവം സമത്വമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ഒരു വിഷമമുള്ള സമയത്ത് നമ്മളെ ഒരു വാക്ക് പറഞ്ഞാണല്ലോ ഒരു ആശ്വാസമൊക്കെ തരുന്നൊക്കെ ഒരു ഭയങ്കര ഒരു മനോധൈര്യം തന്നെയാണ് കേട്ടോ. അല്ലേ, ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആയിരുന്നു, ഭയങ്കര സന്തോഷം നിറഞ്ഞ. ഓർക്കാപ്പുറത്ത് നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് കിട്ടി, നമ്മൾ പ്രതീക്ഷിച്ചത് പോലും അല്ല. ഓർക്കാപ്പുറത്ത് എന്നാ അതാ പറയുന്ന ദൈവത്തിന്റെ കളികളെന്ന് അല്ലേ. അപ്പൊ എന്തായാലും ഒത്തിരി മനസ്സ് നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. കാരണം ചേട്ടായി ഇവിടെ ഉണ്ട്, പിന്നെ ഒരു മോനും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നവൻ. കുറച്ച് സമയമുള്ളതിലും ഫുഡ് കഴിക്കാൻ വന്ന സമയമുള്ളതിലും അവൻ നല്ല നമുക്ക് പോസിറ്റീവ് എനർജി തരും കേട്ടോ. നല്ല സംസാരവും നല്ല ഇതും ഒക്കെയാണ്. എൻ്റെ സംഘത്തിലെ ഡേശേച്ചിയുടെ ചേട്ടൻ്റെ മോനാണ് കേട്ടോ. അപ്പം നല്ലൊരു കുഞ്ഞാണ്, അവൻ്റെ വർത്തമാനവും ഒത്തിരി സന്തോഷമായിരുന്നു. അപ്പം ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. അപ്പം നല്ല ഹാപ്പിയായിട്ട് തന്നെ സന്തോഷമായിട്ട് തന്നെ മുമ്പോട്ട് പോയി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കൊച്ചു വീഡിയോ ആണ്, എന്നാലും സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലോ അവലോട്ടുകൊണ്ടൊന്ന് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.